ഈശോമിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുകച്ച് പുറത്തിയാടിക്കുക എന്നൊരു പ്രയോഗം നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിലൊക്കെ എലീനെയോ പാമ്പിനെയോ ചില ക്ഷുദ്രജീവികളെയൊക്കെ ഇങ്ങനെ പുകച്ച് പുറത്തിയാടിക്കും. അത് ഈ പുകയുടെ ശല്യം കാരണം, ഈ ചൂട് കാരണം ഈ ക്ഷുദ്രജീവികളൊക്കെ പുറത്തോട്ട് വരും, നമ്മളതിനെ നശിപ്പിക്കും, നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സോഫ്റ്റാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ ക്ഷുദ്രജീവികളുണ്ട്. അതിലൊന്നാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പാപങ്ങൾ. സിമ്പിൾ പാപങ്ങളല്ല, നമ്മളിങ്ങനെ ആവർത്തിച്ച് ചെയ്ത പാപങ്ങൾ, അവസാനം അതിങ്ങനെ ഈ പാമ്പിനെയും പഴുതാരനെയും എലീനെയും ഒക്കെ പോലെ നമ്മളിങ്ങനെ ഒരു വിഷം പോലെ ഇങ്ങനെ കുത്തി നോവിച്ച് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കും ഇതൊന്ന് പുറത്തോട്ട് ചാടാൻ വേണ്ടി, ഇതിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. അത് പലതരത്തിലുള്ള തെറ്റായിരിക്കാം, ശരീരത്തിലോ നമ്മുടെ ചിന്തയിലോ മനസ്സിലോ നമ്മുടെ ഒരു നോട്ടത്തിലോ ഒക്കെ നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്ത് അത് അവസാനം നമ്മുടെ ദുശീലമായിട്ട് മാറി, അത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ആരും അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷിക്കുന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ഒരു ദുശീലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി, അതും വെച്ച് ഞാനിങ്ങനെ ഞെളിഞ്ഞ് നടക്കല്ല, ഇതെങ്ങനെയെങ്കിലും പുറത്തോട്ട് കളയണം, ആരും അറിയാതെ ഈ പാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തേക്ക് വരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പല പരിപാടികൾ ചെയ്തു നോക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും, ചില പുസ്തകങ്ങൾ വായിച്ച് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ പല കാര്യങ്ങളും ആലോചിക്കും. പക്ഷേ പലതിലും നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. ഒരവസരം വരുമ്പോൾ ആരും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ, ഈ പാപത്തിൻ്റെ ഒരു പ്രലോഭനം വെറുതെ ഒന്ന് മാടി വിളിക്കുമ്പോൾ ഒരു എസ് പറഞ്ഞ് നമ്മൾ പിന്നെയും ആ പാപത്തിലേക്ക് പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആ വീണുപോകുന്ന പാപത്തിലേക്ക് തഴക്കുദോഷമായി മാറിയിട്ടുള്ള ചില ദുശീലങ്ങളുടെ മുമ്പിൽ ശിരസ് നമിച്ച് നിന്ന് പോകാറുണ്ട് നമ്മൾ. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, ഞാനിതിനൊരു അടിമയായിപ്പോയല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. അതിൻ്റെ പേര് നമ്മൾ കർത്താവിനോട് നിലവിളിച്ചിട്ടുണ്ട്, കർത്താവേ ഈ ഒരു ദുശീലം മാറിക്കിട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു, ഈ ഒരു പ്രശ്നം ഈ ഒരു പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയാൽ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി. പല പാപങ്ങളുടെ മുമ്പിലും നമ്മളങ്ങനെ തോറ്റു നിന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിവിടെ ചെയ്യേണ്ട ഒരു വലിയ കാര്യം പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ്. ഈ പാപത്തെ, ഈ ദുശീലത്തെ, പൗലൂസിലെയൊക്കെ പറയുന്ന പോലെ ഈ മുള്ളിനെ, ഈ മുള്ളിൻ്റെ മുനയൊടിക്കാനും അത് തല്ലിക്കെടുത്താനും ഒക്കെ നമ്മൾ പലതും പരിശ്രമിച്ചിട്ടും അത് പിന്നെ ഇങ്ങനെ നമ്മൾ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു തീ ഇടണം, ഒരു അഗ്നിസ്നാനം ഇവിടെ ആവശ്യമാണ്. ആ അഗ്നിസ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. തീ പൊള്ളുന്നതാണ്, ഒപ്പം തീ ശുദ്ധീകരിക്കുന്നതും കൂടിയാണ്. ബൈബിളിലുടനീളം ഉൽപ്പത്തി മുതൽ അവസാനം വരെ ഈ അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എബ്രഹാമുമായിട്ട് ദൈവം തൻ്റെ ഉടമ്പടി നവീകരിക്കുമ്പോൾ ഒരു അഗ്നിയുടെ രൂപത്തിലാണ് അവൻ്റെ മുമ്പിലേക്ക്, ആ പിതാവിൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അടുത്തൊരു പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്, മോശയുടെ മുമ്പിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് കത്തിപ്പടരുന്ന ഒരു മുൾപ്പടർപ്പിലാണ്. സംഖ്യാപുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും, ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത് അഗ്നിയുടെ രൂപത്തിലാണ്. പിന്നെ ഒരുപാട് ബലിയർപ്പണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ അധ്യായം ഒക്കെ സോളമൻ്റെയും ഏലിയായുടെയും ഒക്കെ ബലി ദൈവം സ്വീകരിക്കുന്നത് അഗ്നിയായിട്ട് ഇറങ്ങി വന്നിട്ടാണ്. നമുക്ക് ഏറ്റവും പരിചിതമായ പുതിയ നിയമത്തിലെ ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിലാണ് ഇറങ്ങി വന്ന് എല്ലാം നവീകരിക്കുകയും ഉഷാറാക്കുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അഗ്നി സ്നാനം നമ്മുടെ പാപത്തിൻ്റെ മേൽ, നമ്മുടെ ദുശീലത്തിൻ്റെ മേൽ, നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബാഡ് ഹാബിറ്റിൻ്റെ മേൽ, നമ്മുടെ ആ ചീത്ത സ്വഭാവത്തിൻ്റെ മേൽ ഇങ്ങനൊരു അഗ്നി ഇറങ്ങണം, ഇങ്ങനൊരു പുകച്ചിലുണ്ടാവണം. അത് കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കുകളെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മളിങ്ങനെ നോക്കി കൊഞ്ഞനും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇത് പരിശ്രമിച്ച് നോക്കി, നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കി, ഒരു പരിപാടി നടക്കണമല്ലോ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ അഗ്നി ഇറങ്ങി ഇതിനെ അങ്ങ് ചുട്ട് കളയണം, പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രമിച്ചിട്ട് മാറുന്നില്ല. ഇത് കർത്താവ് ശ്രമിച്ചാലേ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചാലേ ഈ ദുശീലത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയാമെങ്കിൽ ആ അഗ്നി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ വറചട്ടിയിലിട്ട് നൂഡിൽസ് ആക്കുന്നതിനെക്കുറിച്ചല്ല പറയണത്, നമ്മളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ, അതിനേക്കാളും അപ്പുറമായിട്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ ഒരു സ്വഭാവം, ദൈവീക സ്വഭാവം അവിടെ കാണിക്കുകയാണ്. ദഹിപ്പിച്ച് കളയാണ്, നമ്മളെ നശിപ്പിച്ച് കളയുന്നല്ല, നമ്മുടെ ഈ തഴക്ക് ദോഷങ്ങളെ, നമ്മുടെ ഈ മുള്ളുകളെയൊക്കെ ഈ കർത്താവിൻ്റെ അഗ്നി ദഹിപ്പിച്ച് നമ്മളെ ശുദ്ധരാക്കും. ഏശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, സെറാഫുകളിലൊന്ന് അഗ്നിക്കനലിലൊരെണ്ണം എടുത്തിട്ട് ഏശയായ തൊടുകാണ്, അവൻ്റെ നാവിനെ തൊടുകാണ്, അവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. നമുക്കറിയാം നമുക്കെല്ലാം ഒളിച്ചു പിടിക്കുന്ന ഒരു ദുശീലം, ഒരു സ്വഭാവം ഉണ്ടാവും, അത് മാറിക്കിട്ടണമെങ്കിൽ ഈ ടെക്നിക്കുകളല്ല, കർത്താവിൻ്റെ അഗ്നി ഇറങ്ങണം, ആ ദുശീലത്തെ അഗ്നി പുകച്ച് പുറത്ത് ചാടിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏശയ്യാപ്രവാചകനിൽ നിറഞ്ഞു നിന്ന
പ്രവാചകന്മാരിലും വിശുദ്ധരിലും സഭയിലും നിറഞ്ഞു നിന്ന കർത്താവിൻ്റെ അഗ്നിയുടെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലോട്ട് നിറയട്ടെ. എല്ലാ ദുശീലങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന്, ചീത്ത സ്വഭാവ രീതികളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനും രക്ഷിക്കപ്പെടാനും പുതിയ സൃഷ്ടികളായി മാറാനും ഈശോയുടെ അഗ്നിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.